കല്യാണി. കല്യാണി, നീ എന്തിനാ കരയുന്നത്? ഇനി മാഡത്തിന്റെ മുന്നിൽ സത്യം മറച്ചു വെച്ച് ഇങ്ങനെ നേരെ നേരെ മരിക്കാൻ എനിക്ക് വയ്യ. താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. നീ എന്തിനാ ഇത്ര വിഷമിക്കുന്നേ? നീ അതിനെവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? പ്രശ്നമുണ്ട്. അനിയമുദിനറിയോ, 25 വർഷം കൊണ്ട് ഈ കുടുംബത്തിൽ എന്റെ അച്ഛനുണ്ടാക്കിയെടുത്ത വിശ്വാസം ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ ഇല്ലാണ്ടാക്കിയത്. ഒരിക്കലും ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. അനിയങ്കുഞ്ഞ് പറഞ്ഞതുകൊണ്ട് മാത്രമോ ഞാനെല്ലാം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാതെ ഇങ്ങനെ ഉരുകി നടക്കുന്നത്? ഇനി എനിക്ക് വയ്യ. മാഡം എനിക്ക് എന്ത് ശിക്ഷ വിധിച്ചാലും ശരി, വേണമെങ്കിൽ എന്നെ കൊന്നോട്ടെ, ഞാൻ അവിടെ നടന്നതൊക്കെ പറയും. അതാ ഇപ്പൊ എനിക്കെന്റെ മനസ്സിൽ. കല്യാണി, നീ വെറുതെ അപകടം ഒന്നും വിളിച്ചു വരുത്തരുത്. അല്ല, എനിക്ക് മനസ്സിലാവത്തോണ്ട് ചോദിക്കുക, ഇപ്പൊ നിനക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാനുള്ള കാരണം എന്താ? പറ, ഈ മനമാറ്റത്തിനുള്ള കാരണം എന്താന്ന്? കാരണം അത് വലിയ കുഞ്ഞോയോ? അതെ, ആ സായിപ്പന്മാരുടെ മുന്നില് വലിയ കുഞ്ഞിന് മാനക്കേടുണ്ടാവും എന്ന് വിചാരിച്ച ഞാൻ കല്യാണ പെണ്ണായിട്ട് ഇരുന്നത്. പക്ഷേ ഇപ്പൊ വലിയ കുഞ്ഞാകെ സങ്കടപ്പെട്ടായിരിക്കണേ. കുഞ്ഞിന്റെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ മാഡം നമ്മൾ മറച്ചു വെച്ച സത്യം അറിയണം. പറഞ്ഞേ പറ്റൂ. വേണമെങ്കിൽ ഞാൻ മാഡത്തിനോടെല്ലാം തുറന്നു പറഞ്ഞ് മാഡം തരുന്ന ശിക്ഷ ഏറ്റുവാങ്ങി ഈ വീട് വിട്ടു പോയിക്കോളാം. അതാ എല്ലാവർക്കും നല്ലത്. ഓക്കെ, അത് ശരി. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, കല്യാണി ഇപ്പൊ അവിടെ നടന്ന കല്യാണക്കാര്യം അമ്മയോട് തുറന്നു പറഞ്ഞാലേ ബ്രോയ്ക്ക് സമാധാനം കിട്ടും? ഇല്ല, കടലിൽ മുങ്ങിച്ചാവാൻ പോകുന്നതിനെ രക്ഷപ്പെടുത്തി വീണ്ടും തീകുണ്ടത്തിലേക്ക് വലിച്ചെറിയുന്ന ഗതിയാവും പിന്നെ. നിനക്കറിയാലോ അമ്മയ്ക്ക് ജീവനാ ബ്രോ. അങ്ങനെയുള്ള ബ്രോ അമ്മയെ മറച്ചു വെച്ച് ഇങ്ങനൊരു മഹാഅപരാധം ചെയ്തെന്ന് അമ്മ അറിഞ്ഞു കഴിഞ്ഞാ അമ്മയുടെ മനസ്സ് ഒരിക്കലും താങ്ങില്ല. ചിലപ്പോ ഈ ഒരൊറ്റ കാരണം കൊണ്ട് അമ്മ വല്ല അബദ്ധം കാണിച്ചെന്നിരിക്കും. മുന്നനുഭവങ്ങൾ അറിയാലോ, തോക്കുള്ള വീടാ ഇത്.